എൻ്റെ പേര് അഭാന അശ്വിനൻ. ഞാൻ എൽ എസ് ഡി സെക്കൻഡ് ഇയർ ഓർസ് ഇയറാണ്. ഞാൻ കോളിമാതിൽ 2-3 വർഷം പഠിച്ചിരുന്നു. 2 വർഷം പഠിച്ചു, 1 വർഷം ജോലി ചെയ്തോടെ ഞാൻ സർവീസിൽ കയറിയിട്ട് ഒരുപാട് കുട്ടികൾ കോളിമാതിൽ നിന്ന് കയറിയവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ സർവീസിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കോളിമാതിലെ വിളിച്ച് ചോദിക്കുമ്പോൾ സാറ് പറയുന്നത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാണ്. അങ്ങനെയാണ് ഞാൻ കോളിമാതിലേക്ക് വരുന്നത്. അവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ കിട്ടുക. നമ്മളൊരു കോമ്പറ്റീഷന് എക്സാമിന് പങ്കെടുക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുക മാത്രമല്ല, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ ഇപ്പോൾ ഒരു എക്സാം എഴുതി, 2 എക്സാം എഴുതി, 3 എക്സാം എഴുതി, അപ്പോൾ 2 എക്സാമൊക്കെ എഴുതുമ്പോൾ തന്നെ കുട്ടികൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യ, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഡിപ്രഷനായി പോകാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ആ ഒരു വഴിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് എപ്പോഴും കോളിമാത ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. സാറിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അങ്ങനെ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടത്തില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും നല്ല ആത്മാർത്ഥതയായിരുന്നു. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഒരു പേടിയില്ലാതെ ചോദിക്കാം. അവിടെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ടി ഉണ്ടാവും, ബി ടെക് ഉണ്ടാവും, ഡിപ്ലോമ ഉണ്ടാവും. അപ്പോൾ ഐ ടി കാരുടെ ലെവലിൽ തൊട്ടാണ് സാറ് പഠിപ്പിക്കാറ്. അപ്പോൾ ഐ ടി കാർക്ക് ആ ഒരു ബേസിക് ലെവലിൽ പഠിപ്പിക്കാനും ബി ടെക്കാർക്ക് ആ ലെവലിൽ പഠിപ്പിക്കാനും, അങ്ങനെ ഓരോ കുട്ടികളെ ഓരോ ലെവലിൽ വെച്ച് പഠിപ്പിച്ച രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ വേറെ ക്രാഷ് കോഴ്സും ചെയ്തിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ പോലും പഠിച്ചതിന് ശേഷം അവർക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല, അവരുടെ ആ ഒരു കോഴ്സ് തീർത്ത് വിടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലും വന്നിരുന്ന് പഠിക്കാൻ വന്ന പഠിച്ചോളാനേ പറയത്തുള്ളൂ. ജോലി കിട്ടുക, ഒരു കുട്ടി നമ്മളെ മതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജോലി കിട്ടുക എന്നുള്ള 100% ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കോളിമാത എപ്പോഴും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.